നമ്മുടെ ഹീറോ ഹോണ്ടയുടെ പാഷനാണ് വണ്ടി. ജനറൽ സർവീസ് ആയിട്ടാണ് നമ്മൾ കയറ്റിയേക്കണം കേട്ടോ. ജനറൽ സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാനും ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസിങ്ങിനൊക്കെ വേണ്ടി അയച്ചാണ്. അപ്പോൾ നമുക്ക് ലൈൻഡർ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്. അത് നമുക്കൊന്ന് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി. വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അത്യാവശ്യം ലൈൻഡർ ഉപയോഗിക്കാനും ഉണ്ട്. അപ്പോൾ നിലവിൽ നമുക്കതൊന്ന് ക്യാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് നമുക്ക് റീസെറ്റ് ചെയ്യാം. സ്പോക്കറ്റിൻ്റെ കണ്ടീഷൻ, ചെയിൻ സ്പോക്കറ്റ് ആയാലും നമുക്ക് പുതിയ സ്പോക്കറ്റ് കിടന്നു, വലിയ പഴക്കത്തിലേക്ക് എത്തിയിട്ടില്ല. ക്യാമൊക്കെ അല്ല, ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടത് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എയർ ഫിൽട്ടറിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചാൽ. അപ്പോൾ എയർ ഫിൽട്ടർ നമുക്ക് ഈ മോഡൽ വരാം, ഫോം ടൈപ്പാണ്, സ്പോഞ്ച് മോഡലാണ്. അപ്പോൾ അത് മൊത്തം ഉണ്ടല്ലോ, ഇതേപോലെ പൊടിഞ്ഞിട്ട് അതിൻ്റെ ഈ ഹോൾഡറിൻ്റെ ഉള്ളിലേക്ക് അടക്കം കയറിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് എയർ ഫിൽട്ടറും, എയർ ഫിൽട്ടർ എന്ന് പറയുന്നത് ഈ ആയിട്ടാണ്, എയർ ഫിൽട്ടർ ഈ ഹോൾഡറും കൂടി മാറ്റിയിടാം. ഹോൾഡറൊക്കെ തുരുമ്പിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ കറക്റ്റ് എയർ എടുക്കാത്തൊരു കണ്ടീഷനിലുള്ള തുരുമ്പടക്കം ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് വലിയ എമൗണ്ട് 110 രൂപ അങ്ങനെ കണ്ടാണ് വന്നുള്ളൂ ഈ ഹോൾഡറിന്. എയർ ഫിൽട്ടറും സെയിം തന്നെ. അപ്പോൾ അതാണ് മാറ്റിയിടണമായിരിക്കും ഏറ്റവും സേഫ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ പൊല്യൂഷൻ്റെ ഭാഗം കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാവുന്നേ ഉള്ളൂ. കാരണം ഞാൻ ഈ കാർബറേറ്റർ യൂണിറ്റ് കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത്. അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റുന്ന കൂട്ടത്തിൽ കൂടെ നമുക്ക് പ്ലഗും കൂടി നമുക്ക് മാറ്റിയിടാം. അതേപോലെ കാർബറേറ്റർ കൂടി ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പൊല്യൂഷൻ്റെ ഭാഗം കൂടി വേണമെങ്കിൽ നമുക്ക് അതും കൂടിയും റെഡി ആക്കാവുന്നുള്ളൂ. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പേപ്പർ ഭാഗം കറക്റ്റ് ആവേണ്ട, പൊല്യൂഷൻ്റെ ഒക്കെ ഓൾറെഡി ഇൻസ്പെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ചെയ്തു പോവാം. തന്നെയല്ല, വണ്ടിക്ക് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഓൾറെഡി ബാറ്ററി ഒന്നും ഇല്ല നമുക്കിതിനെ. അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് റൈറ്റ് സൈഡ് ബാക്കിൽ വന്ന ഇൻഡിക്കേറ്ററൊക്കെ ഓൾറെഡി ഇവിടെ ഒടിഞ്ഞ് കിടക്കണം കേട്ടോ. നമുക്ക് ഈ പഴയ മോഡലായതുകൊണ്ട് കമ്പനി ഓൾറെഡി ഈ ഐറ്റം വന്നില്ല. അതല്ലെങ്കിൽ പിന്നെ ഒന്ന് പാഷൻ പ്രോൻ്റെ മോഡലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. ജസ്റ്റ് നോക്കാം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ദിവസം നോക്കാം. അതല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ മാറ്റി വെച്ചാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെയുള്ളൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ കിക്കറ് പിടിക്കാതെ പോകുന്നൊരു കംപ്ലൈൻറ്റ്. അത് കിക്കറ് സ്ലിപ്പായി പോവാം. അത് ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എഞ്ചിൻ്റെ ഈ ഭാഗമാണ് നമുക്ക് കഴിക്കേണ്ടത്. എഞ്ചിൻ്റെ ഈ കവറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങടേക്ക് കഴിക്കണം. അതിൻ്റെ ഉള്ളിലാണ് ക്ലച്ച് ഡിസ്ക് വരാം. അത് ക്ലച്ച് ഡിസ്കും പ്ലേറ്റും കൂടി മാറ്റിയാലാണ് നമുക്ക് ആ കംപ്ലൈൻറ്റ് റെഡി ആവുള്ളൂ. അതേപോലെ തന്നെ മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ ക്ലച്ചിൻ്റെ കേബിള്, ആക്സിലേറ്ററിൻ്റെ കേബിള്, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിള്, ഈ മൂന്ന് കേബിളുകളും നമ്മൾ മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വണ്ടി അത്യാവശ്യം ഓട്ടക്കുറവ് അങ്ങനെ ഉണ്ടോ, ഉപയോഗിക്കാതെ ഇരിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കേബിളുകളൊക്കെ പെട്ടെന്ന് ഔട്ടർ വലിഞ്ഞ് പോയ കാര്യമാണ്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്ര കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ സ്പീഡോമീറ്റർ ഒന്നും വർക്കിംഗ് അല്ല. മീറ്റർ മെക്കാനിസത്തിന് വേറെ പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേബിൾ മാത്രം മാറ്റി അത് വർക്കിംഗ് ആക്കി എടുക്കണമായിരിക്കും നല്ലത്. കാരണം വണ്ടിയുടെ മെയിൻ്റനൻസ്, ഓയിൽ ചേഞ്ച് ഇതെല്ലാം കിലോമീറ്റർ ബേസ് ചെയ്ത് ചെയ്തു പോകണമാണ് ബെറ്റർ. അതല്ലെങ്കിൽ നമ്മളോട്ട് ശ്രദ്ധിക്കുകയില്ല, അത് മേജറായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ, ഇപ്പോൾ ഓയിലൊക്കെ കുറഞ്ഞു കൂടിയ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റിലേക്കൊക്കെ പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ കേബിളുകൾ ഐറ്റംസ് മാറ്റിയിടാം. അതായത് ബ്രേക്കിൻ്റെ കേബിള്, ക്ലച്ചിൻ്റെ കേബിള്, സ്പീഡോമീറ്റർ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കാം. ഐസിലേറ്ററിൻ്റെ കേബിളും ടൈറ്റ് കാണിക്കുന്നുണ്ട്. എയർ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക, എഞ്ചിൻ ഓയിൽ മാറ്റാം. അതേപോലെ ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത്രയായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം നമുക്കത് ചെയ്തു വരുമ്പോൾ എത്ര കോസ്റ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഞാൻ പറയാം. പിന്നെ ക്ലച്ച് ഡിസ്ക് ഒക്കെ നമ്മൾ അയച്ച് മാറുന്ന സ്വാഭാവികമായിട്ട് നമുക്ക് താമസം എന്നെ വർക്കാണ്. എന്തായാലും കുറച്ച് ഡിലേ ആയിട്ടാണ് കയറിയേക്കണത്. കാരണം ഓൾറെഡി വണ്ടി ബുക്കിങ്ങിലാണ് എടുത്തുകൊണ്ടിരിക്കുക, നമ്മൾ അതിന് ഇടയിലാണ് കയറിയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള താമസമുണ്ട്. ആ പ്രയോറിറ്റി നോക്കിയിട്ടാണ് നമുക്കതനുസരിച്ച് കയറി വന്നേക്കണം. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച വൈകിട്ടത്തേക്കാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറെഡി ക്ലച്ചിൻ്റെ ഉണ്ടെങ്കിലും, അതല്ലെങ്കിൽ ക്ലച്ചിൻ്റെ ഇല്ലെങ്കിൽ കൂടി നമുക്ക് തിങ്കളാഴ്ച ഒരു ഉച്ചയാകുമ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. ഞാനപ്പോൾ അതിൻ്റെ ക്ലച്ച് ഡിസ്ക് അടക്കം വരുന്ന എത്ര കോസ്റ്റ് വരുമെന്ന് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോ ഫയലടക്കം ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അത് കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.